പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പി വത്സലയുടെ കുന്നൻപുറത്തെ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പ്. പണ്ട് പി വത്സല സ്കൂളിലേക്ക് പോകുന്ന അനുഭവം, നാട്ടിൻപുറങ്ങളിലൂടെ സ്കൂളിലേക്ക് പോകുന്ന അനുഭവവും ആ സ്കൂളിന്റെ പ്രകൃതവും ഒക്കെയാണ് ഈ പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. പി വത്സല മലയാളത്തിലെ പ്രസിദ്ധയായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ആര്? പി വത്സല. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥാകൃത്തും നോവലിസ്റ്റും ആണ്. 1938 ഏപ്രിൽ 4 തീയതിയാണ് കോഴിക്കോട് ജില്ലയിലെ 1938 ഏപ്രിൽ 4 തീയതിയാണ് പി വത്സല ജനിച്ചത്. മലയാളത്തിലെ പ്രസിദ്ധയായ ഒരു ചെറുകഥാകൃത്തും അതേപോലെ തന്നെ നോവലിസ്റ്റുമാണ് പി വത്സല. അവരുടെ പ്രധാന കൃതിയാണ് ആദ്യത്തെ പി വത്സലയുടെ ആദ്യ നോവൽ എന്നറിയപ്പെടുന്നത് നെല്ല് എന്ന് പറയുന്ന നോവലാണ് പി വത്സലയുടെ ആദ്യ നോവൽ. പിന്നെ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. നിഴലുറങ്ങുന്ന വഴികൾ, നെല്ല്, വിലാപം തുടങ്ങിയൊക്കെ പ്രധാന കൃതികളാണ്. നിഴലുറങ്ങുന്ന വഴികൾ, നെല്ല്, നെല്ല് ആദ്യ നോവലാണ്. വിലാപം, വിലാപം എന്ന് പറയുന്ന നോവല് ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ഗിലാഫത്ത് എന്ന പേരില് വിലാപം എന്ന് പറയുന്ന നോവല് ചലച്ചിത്രമായിട്ടുണ്ട്. അതുപോലെ പിന്നെയും ഒരുപാട് കൃതികളുണ്ട്. കൂമൻകൊല്ലി, വിലാപം, ഗൗതമൻ തുടങ്ങിയവയൊക്കെ അവരുടെ പ്രധാന കൃതികളാണ്. നെല്ല് എന്ന് പറയുന്ന നോവലാണ് ആദ്യത്തെ നോവല്. അപ്പൊ നമുക്ക് ആ പി വത്സല സ്കൂളിലേക്ക്, അവരുടെ ജീവിതത്തില് ആദ്യം സ്കൂളിലേക്ക് പോകുന്ന ആ അനുഭവം, അവിടുത്തെ സ്കൂളിലത്തെ മാഷും അവിടെയുള്ള ആ ചുറ്റുപാടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കുന്നിൻപുറത്തെ സ്കൂൾ എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് ആദ്യം എൽ കെ ജിയിലേക്കോ അല്ലെങ്കിൽ 1 ക്ലാസ്സിലേക്കോ ഒക്കെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് കുറെ വിചാരങ്ങൾ ഉണ്ടാവും. ആ സ്കൂൾ എവിടെയാണ്? നമ്മൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്ന പറയും, എൻ്റെ സ്കൂള് ഒരു വിജനമായ ഒരു സ്ഥലത്താണ്, ആരും എത്താത്ത വളരെ മനോഹരമായ ഗ്രാമം ഭംഗിയുള്ള ഒരു സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിനെ കുറിച്ചിട്ട് അങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ, ആദ്യത്തെ ദിവസത്തെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറയും. അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ദിവസം നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത്, മഴയായിരുന്നു, അതേപോലെ നിങ്ങൾ സ്കൂൾ ബസ്സിലാണോ പോയത്, അതോ നടന്നിട്ടാണോ പോയത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന അനുഭവം തികച്ചും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെയുള്ള അനുഭവമായിരിക്കുമോ? അല്ല, എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവം. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മറക്കാനായിട്ട് സാധിക്കില്ല. ചില കുട്ടികളുണ്ട് ഭയങ്കരമായിട്ട് അതുവരെ ഒരുപാട് കളിച്ച് ചിരിച്ച് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരിക്കും, അല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെയായിരിക്കും സ്കൂളിലേക്ക് വന്നത്. എന്നാൽ ചില കുട്ടികൾ എന്താണ്, വളരെ സന്തോഷത്തോടെ, ഒരുപാട് കൂട്ടുകാരെ കിട്ടുന്നുള്ള സന്തോഷത്തോടെ ആയിരിക്കും സ്കൂളിലേക്ക് ആദ്യ നാളിൽ നമ്മൾ വിദ്യാലയത്തിലേക്ക് ചെല്ലുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ പറ്റി, നിങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഓർത്തെടുക്കാൻ ശ്രമിക്കും. നമുക്ക് എന്താണ് പി വത്സലയുടെ കുന്നിൻപുറത്തെ സ്കൂൾ, പി വത്സലയുടെ സ്കൂളിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ എല്ലാവരും ടെക്സ്റ്റ് നോക്കിയിരിക്കൂ. കുന്നിൻപുറത്തെ സ്കൂൾ. 4 വയസ്സ് പൂർത്തിയായപ്പോൾ എന്നെ രാമൻ നായർ മാസ്റ്റർ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ആ കാലത്ത് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ആദ്യമായി സ്കൂൾ കാണുന്നതിന്റെ അങ്കലാപ്പൊന്നും എനിക്കുണ്ടായതുമില്ല. അതായത് എന്താണ്, ആദ്യമായി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കാലഘട്ടം പി വത്സലയുടെ, അതായത് 1938 പി വത്സല ജനിച്ചതെന്ന് പറഞ്ഞു. 4 വയസ്സ് പൂർത്തിയായപ്പോ, അപ്പൊ ഒരു 38-42 ആ കാലഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താണ്, ആ സമയത്ത് ആർക്കും അധികം വിദ്യാഭ്യാസമൊക്കെ കുറവായിരുന്ന കാലഘട്ടം. എല്ലാവരും സ്കൂളിൽ പോയി പഠിച്ചിരുന്നൊന്നുമില്ല. അപൂർവം ചിലര് മാത്രമാണ് വിദ്യാലയങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നമ്മളെ പോലെ ഇപ്പൊ എല്ലാവർക്കും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. എന്നാ അന്ന് എന്താണ്, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പി വത്സലേനെ ആരാണ്, രാമൻ നായർ മാസ്റ്റർ ആണ്. ആര്? രാമൻ നായർ എന്നു പേരുള്ള
ഒരു സാർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു മാഷാണ് ആരെ പി വത്സലെ 4 വയസ്സ് പൂർത്തിയായപ്പോൾ പി വത്സലെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നത് പോകുമായിരുന്നു ആ കാലത്ത് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇന്നത്തെ പോലെ ഒരുപാട് കുട്ടികളൊന്നും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ആ കാലത്ത് സ്കൂളുകളിൽ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായി സ്കൂൾ കാണുന്നതിന്റെ അങ്കലാപ്പൊന്നും അങ്കലാപ്പ് എന്ന് പറഞ്ഞാൽ പേടി ഒന്നും എനിക്ക് ഉണ്ടായതുമില്ല അതായത് ആദ്യമായിട്ട് സ്കൂൾ കാണണം അതിന്റെ പേടിയോ സങ്കടങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല മാലൂർകുന്ന് ചെരുവിലായിരുന്നു എൻ്റെ വീട് അതായത് പി വത്സലയുടെ വീട് എന്ന് പറയുന്നത് മാലൂർകുന്ന് ചെരുവ് ചെരുവ് എന്ന് ചെരിഞ്ഞ സ്ഥലം അതാണ് ആ സ്ഥലത്തായിരുന്നു പി വത്സലയുടെ വീട് അവിടുന്ന് കുന്നു കയറി പിന്നെ ഇറങ്ങി പടികൾ ഇറങ്ങി ഇടവഴികൾ താണ്ടി ഇന്നത്തെ വയനാട് റോഡ് മുറിച്ച് കടന്നു വേണം കച്ചാങ്കോട് എൽ പി സ്കൂളിലെത്താൻ അതായത് പി വത്സലയുടെ വീട് എന്ന് പറയുന്നത് ഒരുപാട് മുകളിൽ ചെരുവിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര മുകളിലായിരുന്നു അപ്പൊ അവിടുന്ന് എന്താണ് കുന്ന് കയറി പിന്നെ അവിടുന്നും കയറി പിന്നെ പടികൾ ഇറങ്ങി ഇറങ്ങി ഇടവഴികൾ താണ്ടി വേണം എന്ത് സ്കൂളിലേക്ക് എത്താം ആ ഇടവഴികളൊക്കെ താണ്ടി ഇന്നത്തെ വയനാട് റോഡ് മുറിച്ച് കടന്നിട്ട് ഇന്ന് കാണുന്ന വയനാട് റോഡ് മുറിച്ച് കടന്നിട്ട് വേണം കച്ചാങ്കോട് എൽ പി സ്കൂളിലെത്താൻ അപ്പൊ പി വത്സല പഠിച്ചിരുന്ന സ്കൂളിന്റെ പേരാണ് കച്ചാങ്കോട് എൽ പി സ്കൂൾ കച്ചാങ്കോട് എൽ പി സ്കൂളിലായിരുന്നു പി വത്സല പഠിച്ചത് അപ്പൊ എന്താണ് പി വത്സലയുടെ വീടിൽ നിന്ന് കുന്ന് കയറി പിന്നെ ഇറങ്ങി പടികൾ ഇറങ്ങി വേണം ഇടവഴികളൊക്കെ താണ്ടിയിട്ട് വേണം കച്ചാങ്കോട് എൽ പി സ്കൂളിലെത്താൻ എനിക്ക് കുന്നിൻ മുകളിലെ ഈ സ്കൂൾ നല്ല ഇഷ്ടമായിരുന്നു ഈ സ്കൂൾ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലായിരുന്നു അപ്പൊ ആ കുന്നിൻ മുകളിലുള്ള ഈ സ്കൂള് പി വത്സല എനിക്ക് എന്ന് പറയുമ്പോൾ പി വത്സല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓർമ്മയാണ് ഇവിടെ നമുക്ക് ആയിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ എന്താണ് എനിക്ക് ആ സ്കൂള് വളരെ ഇഷ്ടമായിരുന്നു മാസ്റ്റർ എന്നെയും അദ്ദേഹത്തിന്റെ മകളെയും കൂട്ടിയാണ് സ്കൂളിലേക്ക് പോവുക അതായത് മാസ്റ്ററുടെ സ്വന്തം മോളേനെയും എന്നെയും കൂട്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോവാറുള്ളത് സ്കൂൾ പരിസരം പ്രകൃതി രമണീയമായിരുന്നു നിറയെ പറങ്കിമാവും മാന്തോപ്പും കൊണ്ട് നിറഞ്ഞ് പൂത്തുലഞ്ഞ സ്ഥലം ആ സ്കൂൾ എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലം പ്രകൃതി രമണീയമായ പ്രകൃതി അനുഗ്രഹിച്ചു തന്നിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് വളരെ രമണീയമായ വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിസരമായിരുന്നു സ്കൂൾ പരിസരം നിറയെ ആ സ്കൂളിന്റെ ചുറ്റും നിറയെ പറങ്കിമാവുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പറങ്കിമാങ്ങ ആ പറങ്കിമാവുകളും മാന്തോപ്പുകളും നിറയെ മാവുകളും ഒക്കെ കൊണ്ട് പൂത്തുലഞ്ഞ് അതായത് പുഷ്പിച്ച് നിൽക്കുന്നു പൂത്തുലഞ്ഞ് നിൽക്കുന്നതായിരുന്നു പി വത്സലയുടെ സ്കൂൾ ചെറിയ കുട്ടികളെ മാസ്റ്റർ ഒക്കെ തിരുത്തി കൊണ്ടുപോകും ഞാൻ നടക്കാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ അവരേനെ കരയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരേനെ എന്താണ് ഒക്കെ തിരുത്തി എടുത്ത് ഒക്കെ തിരുത്തിയിട്ടാണ് സാറ് സ്കൂളിലേക്ക് മാസ്റ്റർ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് പക്ഷെ എനിക്ക് എന്താണ് നടക്കാനായിരുന്നു കൂടുതൽ താല്പര്യം അതെല്ലാം ശീലമായിരുന്ന പ്രകൃതമായിരുന്നു എൻ്റെത് മഴയത്ത് മുട്ടോളം വെള്ളത്തിൽ നീന്തി തുടിക്കാൻ തോന്നും പക്ഷേ മാഷെ പേടിച്ച് ഒതുങ്ങി നടക്കും ഇടവഴിയിലേക്ക് കുന്നിൻ മുകളിൽ നിന്ന് കുത്തനെ വെള്ളം ഒഴുകി വരുന്നത് എന്നിൽ ആനന്ദം ഉളവാക്കിയിരുന്നു അതായത് നോക്കി എന്താണ് മഴ സ്കൂൾ തുറക്കുന്ന കാലം എന്ന് പറയുന്നത് എന്താണ് വളരെ അധികം പേമാരിയായി മഴ ഒരുപാട് പെയ്യുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് അവൾക്ക് നടക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ മഴയത്ത് മുട്ടോള മുട്ടിന്റെ അതുവരെ ആ വെള്ളത്തില് ചവിട്ടി നടങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് നടക്കാൻ നല്ല രസമായിരിക്കും അതുപോലെ ഇങ്ങനെ നീന്തി തുടിക്കാനായിരുന്നു ആർക്ക് നീന്തി തുടിക്കാൻ തോന്നും അങ്ങനെ ആ വെള്ളത്തില് ചളിപ്പിളി ആയി നടക്കാനായിരിക്കും ആയിരുന്നു ആർക്ക് ഇഷ്ടം പി വത്സലയ്ക്ക് ഇഷ്ടം പക്ഷെ എന്താണ് പക്ഷെ മാഷെ പേടിച്ച് ഒതുങ്ങി വളരെ നല്ല കുട്ടിയെ പോലെ നടക്കും മാഷ് ഒപ്പമുണ്ടല്ലോ മാഷ് ചീത്ത പറഞ്ഞാലോ എന്ന് വിചാരിച്ച് മാഷെ പേടിച്ച് ഒതുങ്ങി നടക്കുമായിരുന്നു ഇടവഴിയിൽ കയറിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാം അപ്പൊ ഇടവഴിയിലേക്ക് കുന്നിൻ മുകളിൽ നിന്ന് കുത്തനെ അതായത് മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്നുള്ള വെള്ളം കുത്തനെ നല്ല
ഊക്കിലെ വെള്ളം കുത്തനെ ഒഴുകി വരും ഒഴുകി വരും അത് കാണുമ്പോൾ എന്താണ് വളരെ ആനന്ദം എന്നിൽ ഉളവാക്കും ഞാൻ വളരെ അധികം സന്തോഷം എനിക്ക് തോന്നാറുണ്ട് സ്കൂളിൽ പോകും വഴി കുന്നിൻ മുകളിൽ ഭീമനായ മാവുണ്ടായിരുന്നു ഭീമനായ പറഞ്ഞാൽ എന്താണ് വളരെ വലിയ വലിയൊരു സ്കൂൾ പോകുന്ന വഴിയിൽ ആ കുന്നിന്റെ മുകളിൽ വലിയൊരു മാവുണ്ടായിരുന്നു അതിന് മൂന്നോ നാലോ വലിയ പൊത്തുമുണ്ടായിരുന്നു ആ മാവിൽ എന്താണ് വലിയ രണ്ട് മൂന്ന് മൂന്നോ നാലോ പൊത്തുകൾ ഉണ്ടായിരുന്നു ഒരു പൊത്തിൽ കൂമൻ ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും നോക്കി നിൽക്കും കൂമൻ എന്ന് പറഞ്ഞിട്ട് ആ പക്ഷിനെ കണ്ടിട്ടില്ലേ രാത്രിയില് ഇങ്ങനെ മൂളും ആ പക്ഷിയാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പക്ഷിയാണ് കൂമൻ എന്ന് പറയുന്നത് ആ പൊത്തില് അതിരുന്ന് ഇങ്ങനെ മൂളുന്നതൊക്കെ അതിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും എന്താണ് നോക്കി നിൽക്കുമായിരുന്നു മാവിന്റെ പരിസരത്ത് മൂർഖരുണ്ടാകും എന്ന് പറഞ്ഞ് മുതിർന്നവർ പേടിപ്പെടുത്തുക വലിയ പൊത്തൊക്കെ ഉള്ള മാവാണ് അപ്പൊ അതെന്താണ് അതില് പരിസരത്ത് മൂർഖൻ പാമ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും മുതിർന്ന ആളുകളൊക്കെ ഞങ്ങളതിനെ പേടിപ്പെടുത്തുമായിരുന്നു എങ്കിലും ഞാനത് കാര്യമാക്കാതെ അവിടുത്തെ സ്ഥിരം സന്ദർശകയായി എന്താണ് അവര് പറഞ്ഞൊന്നും ഞാന് കാര്യമാക്കാതെ ഞാൻ ഇന്നും സന്ദർശക ഞാനൊരു കാണിയായിട്ട് ഇന്നും അത് കാണാനായിട്ട് ഞാന് അങ്ങോട്ട് പോകുമായിരുന്നു ആൺകുട്ടികൾ മഴയത്ത് മാവിൻ ചൂട്ടിലെ മാങ്ങ കോമാങ്ങ നമ്മൾ പറയില്ലേ മൂവാണ്ടൻ മാങ്ങ കോമാങ്ങ പ്രിയൂരി അങ്ങനെ ഒരുപാട് പുളിമാങ്ങ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാങ്ങകളുണ്ട് അപ്പൊ എന്താണ് ഇതില് കോമാങ്ങ ആ മാങ്ങ ആർത്തിയോടെ കഴിക്കുന്നതും നോക്കി ഞാനും എന്റെ കൂട്ടുകാരികളും അങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കും എന്താണ് അവര് ആ ആൺകുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ ആ വലിയ മാവാണ് അപ്പൊ അതിലെന്താണ് ഒരുപാട് മാങ്ങകളുണ്ടാവും ആ കോമാങ്ങ കഴിക്കുന്നത് നോക്കിയിട്ട് ഞാനും എന്റെ ആർത്തിയോടെ ആ കഴിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് ഞാനും എന്റെ കൂട്ടുകാരികളും എന്താണ് അത് തന്നെ കുറ്റിയടിച്ച പോലെ നിൽക്കും പറഞ്ഞ എന്താണ് അനങ്ങാൻ കഴിയാ നോക്കിയിട്ട് നമ്മള് സ്തംഭിച്ച് നിൽക്കുക അങ്ങനെ കുറ്റിയടിച്ച പോലെ ഞാനത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു അതാണ് പറയണത് അപ്പൊ എന്താണ് പി വത്സലയുടെ സ്കൂൾ കുന്നിൻ പുറത്തെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും ആ സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ബാക്കി നമ്മൾ ഇത്രയും എടുത്തവരെ എല്ലാവരും നന്നായി വായിക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് യു